ബ്രദർ ബെന്നി പുന്നത്ര പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. അദ്ദേഹം പല സ്ഥലങ്ങളിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ബ്രദറിന് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്നു, ഇതാ ദൈവത്തിന് വേണ്ടി ഒരു ചാനൽ തുടങ്ങാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന് വേണ്ടി തുടങ്ങിയ ചാനലാണ് ശാലോം ടിവി. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം ദൈവം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തു, ഇതാ ഇതുപോലൊരു ടിവി തുടങ്ങണമെന്ന്. ഹല്ലേലൂയ. അങ്ങനെ അദ്ദേഹം തനിക്കുണ്ടായിരുന്ന ബാങ്ക് മാനേജറായ ജോലി അടുത്ത 4 വർഷം കഴിയുമ്പോ അദ്ദേഹത്തിന് ഇതാ റിട്ടയർമെന്റ് പൈസ കിട്ടേണ്ടതാണ്, അല്ലെ പെൻഷൻ കിട്ടേണ്ടത് പോലും അദ്ദേഹം ഒഴിവാക്കി ഇതാ ലോകം മുഴുവൻ എതിർപ്പ് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം ദൈവത്തിന് വേണ്ടി ഇറങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രലോഭനങ്ങളെ വിട എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുക, എന്നോട് ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയതെങ്കിലും വഴിയുടെ പകുതി ഞാൻ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം ഇടപെടാത്ത ചില വഴികൾ. ഹല്ലേലൂയ. അങ്ങനെ അദ്ദേഹം ആദ്യ നാളുകളിൽ ഈ ടി വി അല്ലെ അതിനുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ക്രമീകരിച്ചു കൊണ്ടിരുന്നു. പിന്നീട് നോക്കുമ്പോ വലിയ തടസ്സങ്ങൾ. ഹല്ലേലൂയ. വലിയ പ്രതിസന്ധി. ഹല്ലേലൂയ. വലിയ ഊരാക്കൊടുക്കുകൾ. ഹല്ലേലൂയ. അങ്ങനെ പലരോടും പല കാര്യങ്ങള് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പലരോടും ചോദിക്കുന്നുണ്ടെങ്കിലും ഇടപെടുന്നതായി അദ്ദേഹത്തിന് അല്ലെ ഒരു പ്രവർത്തിക്കുന്നതായി തോന്നുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ ആ കുടുംബജീവിതവും. ഹല്ലേലൂയ. കുടുംബജീവിതം പലപ്പോഴും നമുക്കറിയാം നമ്മളെ ഒരുമിച്ച് വിളിച്ചു, എന്നാൽ ഇന്ന് നിങ്ങൾ പർട്ടിക്കുലർ പോയിന്റ് വന്നിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ ഓർത്തോ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി അതിലുണ്ടാകാനുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 തിമോത്തിയോസ് 2:13 പറയുകയാണ്, നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും, എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊരു പക്ഷേ വലിയ പ്രതീക്ഷയോടെ ഇറങ്ങിയ ബിസിനസ്സാ, വലിയ പ്രതീക്ഷയോടെ ഇറങ്ങിയ ജോലിയാ, വലിയ പ്രതീക്ഷയോടെ ഇറങ്ങിയ ചില പദ്ധതികളാ, ദൈവം പറഞ്ഞിട്ട് തന്നെ ഇറങ്ങിയതാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്ദേശം കിട്ടിയിട്ട് തന്നെ ഇറങ്ങിയതാ. ഹല്ലേലൂയ. എന്നാൽ വഴിയരികിൽ എവിടെയെങ്കിലും ഇതാ മുടങ്ങിക്കിടപ്പുണ്ടെങ്കിൽ ഓർത്തോ അത് ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകാനുണ്ട് അതിനകത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.